ദാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. ഹിസ് ഗ്രേസ് ഡോക്ടർ സക്കറിയ മാർ അപ്രേം തിരുമേനി, റെസ്പെക്റ്റഡ് അച്ഛൻസ്, മേളിൻ കൊച്ചമ്മ ആൻഡ് മൈ സിസ്റ്റേഴ്സ് ഇൻ ക്രൈസ്റ്റ്. അറിവുകളുടെ കലവറയായ മേളിൻ കൊച്ചമ്മ ദൈവീക കലവറയിൽ നിന്നും വളരെ അധികം അറിവുകൾ നമുക്ക് വിളമ്പിത്തന്നു. നമ്മളത് നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക എന്നതാണ് നമ്മളുടെ ദൗത്യം. ഇന്ന് നിങ്ങളോടൊപ്പം ഷെയർ ചെയ്യാൻ പോകുന്നത് 1 തെസ്സലോനിക്കാ 4:3, ദൈവത്തിൻ്റെ ഇഷ്ടമോ നിങ്ങളുടെ ശുദ്ധീകരണം തന്നെ. ഇറ്റ് ഈസ് ഗോഡ്സ് വിൽ ദാറ്റ് യു ഷുഡ് ബി സാങ്ക്ടിഫൈഡ്. എന്നെ തന്നെ ദൈവതിരുമ്പാകെ താഴ്ത്തി ഞാൻ പറയുന്ന വാക്കുകൾ ദൈവതിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. വിശുദ്ധ ജീവിതത്തിന് വേണ്ടിയുള്ള ആഹ്വാനം ക്രിസ്തീയ ജീവിതത്തിൻ്റെ അവിഭാജ്യ ഘടകമാണ്. വിശുദ്ധ പൗലോസ് ലീഹ അത് തൻ്റെ സുവിശേഷ പ്രവർത്തനത്തിലൂടെ ശരിയായി നിർവഹിക്കുന്നു. ദുർനടപ്പ് വിട്ടൊഴിഞ്ഞ് ശരിയായ പാതയിൽ നടക്കേണ്ടത് അത്യാവശ്യമാണ്. കാമവികാരത്തിലും ലൈംഗിക ജീവിതത്തിനും മുൻതൂക്കം നൽകുന്ന തെസ്സലോനിക്ക സഭയോടാണ് വിശുദ്ധ പൗലോസ് ലീഹ സംസാരിക്കുന്നത്. ദൈവത്തിൻ്റെ ഇഷ്ടമോ നിങ്ങളുടെ ശുദ്ധീകരണം തന്നെ. ജാതികളുടെ മധ്യത്തിൽ താമസിക്കുമ്പോൾ ദുർനടപ്പിനുള്ള സാധ്യത വളരെയുണ്ട്. ആരും അതിക്രമിക്കുകയും സഹോദരനെ ചതിക്കുകയും ചെയ്യരുത്. ദൈവേഷ്ടം അനുസരിച്ച് ജീവിക്കാത്തവൻ പരിശുദ്ധാത്മാവിനെയും അത് നമുക്ക് ദാനമായി തന്ന ദൈവത്തെയും തുച്ഛീകരിക്കുന്നു. ഈ അവസരത്തിൽ നമ്മുടെ സഭ നോമ്പിനും ഉപവാസത്തിനും നൽകിയിട്ടുള്ള പ്രാധാന്യം പ്രത്യേകം പഠനാർഹമാണ്. ആത്മനിയന്ത്രണത്തിലും ആത്മശിക്ഷണത്തിലും ഞാൻ ജീവിക്കുന്നതിന്, ദൈവേഷ്ടമായ വിശുദ്ധീകരണം പ്രാപിക്കുന്നതിന് നമ്മെ സഹായിക്കുന്ന ഉപാധികളാണവ. നോമ്പിൻ്റെ ഒരു പ്രധാന ഘടകം ഭക്ഷണവർജനമാണ്. ഭക്ഷണത്തിൽ കൂടിയാണല്ലോ പാപം കടന്നു വന്നത്. ക്രമാതീതമായ ഭക്ഷണം ക്രമരഹിതമായ പ്രവർത്തനങ്ങൾക്കും അഴിഞ്ഞാട്ടങ്ങൾക്കും വഴി തുറക്കുകയും പല ശാരീരിക രോഗങ്ങൾക്കും കാരണമാകുകയും ചെയ്യുന്നു. ശരീരത്തിൻ്റെ മറ്റൊരു പിശാചാണ് ലൈംഗികത. അവിടെ അമിത സ്വാതന്ത്ര്യവും അനാശാസങ്ങളായ പ്രവൃത്തികളും അനേകരെ അരാജകത്വത്തിലേക്കും ദുർവാസനകളിലേക്കും നയിക്കുന്നു. അതുകൊണ്ട് ശരീരത്തിൻ്റെ ഇച്ഛകളെ നിയന്ത്രിച്ചുകൊണ്ട് ആത്മസംയമനം പാലിക്കണമെന്നുള്ളത് നോമ്പിൻ്റെ പ്രധാന ഘടകമാണ്. അതുപോലെ നോമ്പിനോട് ചേർന്ന് പോകുന്നതാണ് പ്രാർത്ഥന. നമ്മുടെ കർത്താവ് പറഞ്ഞു, പ്രാർത്ഥനയാലും ഉപവാസത്തിലുമല്ലാതെ ഈ ജാതി നീങ്ങിപ്പോകുന്നില്ല. വിശുദ്ധ മത്തായി 17:21. സുറിയാനി പാരമ്പര്യത്തിൽ 3 നോമ്പിൻ്റെയും വലിയ നോമ്പിൻ്റെയും ദിവസങ്ങളിൽ മധ്യാഹ്ന പ്രാർത്ഥനയോട് ചേർന്ന് 40 പ്രാവശ്യം കുമ്പിട്ട് കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്ന പതിവ് ഇന്ന് അന്യം വന്നുകൊണ്ടിരിക്കുന്നു. പ്രാർത്ഥനയിലുള്ള നിഷ്ഠ ഇന്നത്തെ തലമുറയിൽ കുറഞ്ഞു വരികയാണ്. നമ്മുടെ ആത്മീയ വരൾച്ചയുടെ മുഖ്യ കാരണവും അതുതന്നെയാണ്. കുടുംബ പ്രാർത്ഥന ഇല്ലാത്തതാണ് ഇന്നത്തെ കുടുംബ തകർച്ചയുടെ മുഖ്യ കാരണം. ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന കുടുംബം ഒരുമയിൽ പുലരും. ഇതൊരു നിഷേധിക്കാൻ പാടില്ലാത്ത സത്യമാണ്. വ്യക്തി ജീവിതത്തിലായാലും കുടുംബ ജീവിതത്തിലായാലും പ്രാർത്ഥനയുടെ സ്ഥാനം നിലനിർത്തണം. ഓരോരുത്തൻ താന്താൻ്റെ ദുർമാർഗവും താന്താൻ്റെ കയ്യിലുള്ള സാഹസവും വിട്ടുതിരിയണം. യോനാ 3:8. നിനവേക്കാർ അവരുടെ ഉപവാസത്താലും പ്രാർത്ഥനയാലും അവരുടെ ദുർമാർഗം വിട്ടുതിരിഞ്ഞുവെന്ന് ദൈവം കണ്ടപ്പോൾ ദൈവം അനുതപിച്ച് വരുവാനിരുന്ന അനർത്ഥത്തിൽ നിന്ന് അവരെ രക്ഷിച്ചു. യോനാ 3:10. ഉപവാസവും പ്രാർത്ഥനയും കരുത്ത് നൽകുന്നത് ജീവിത പരിവർത്തനത്തിനാണ്. ദുർമാർഗങ്ങളെ വിട്ടുതിരിയുമ്പോൾ മാത്രമേ ദൈവത്തിൻ്റെ കൃപ ഒഴുകിയെത്തുകയുള്ളൂ. നോമ്പും ഉപവാസവും അനുഷ്ഠിക്കുന്ന ചിലർ ആ ദിവസങ്ങൾ കഴിയുമ്പോൾ മദ്യപാനത്തിനും ദുഷിച്ച പ്രവർത്തനങ്ങൾക്കും തിരിയുന്നതായി കാണാം. ജീവിതത്തിൻ്റെ മാറ്റമാണ് സുപ്രധാനം. ദൈവം നമ്മോട് ആവശ്യപ്പെടുന്നത് ജീവിതത്തിൻ്റെ പുതുക്കത്തിലൂടെയുള്ള ശുദ്ധീകരണമാണ്. കപടഭക്തി വെടിഞ്ഞ് ക്രിസ്തു കേന്ദ്രീകൃതമായ ഒരു ജീവിതത്തിൻ്റെ ഉടമകളായി തീരണം. അപ്പോൾ ദൈവകൃപ നമ്മളിലേക്ക് കവിഞ്ഞൊഴുകി
സന്തോഷവും സംതൃപ്തിയും സമാധാനവും വിശുദ്ധീകരണവും നിറഞ്ഞ ഒരു ജീവിതം സാധ്യമാകും. രണ്ട് ദിനവൃത്താന്തം 7:14 യഹോവ ഇപ്രകാരം കൽപ്പിക്കുന്നു, എന്റെ നാമം വിളിക്കപ്പെട്ടിരിക്കുന്ന എന്റെ ജനം തങ്ങളെ തന്നെ താഴ്ത്തി പ്രാർത്ഥിച്ച് എന്റെ മുഖം അന്വേഷിച്ച് തങ്ങളുടെ ദുർമാർഗങ്ങളെ വിട്ടുതിരിയുമെങ്കിൽ ഞാൻ സ്വർഗത്തിൽ നിന്നും കേട്ട് അവരുടെ പാപം ക്ഷമിച്ച് അവരുടെ ദേശത്തിന് സൗഖ്യം വരുത്തി കൊടുക്കും. വാഗ്ദാനങ്ങളെ നിറവേറ്റുന്നവനായ ദൈവം നമ്മുടെ തലമുറയിലും നമ്മുടെ സമൂഹത്തിലും അപ്രകാരം ചെയ്യത്തക്കവണ്ണം നോമ്പും ഉപവാസവും പ്രാർത്ഥനയും ജീവിത പുതുക്കവും കൈവരുത്തുവാൻ നമുക്ക് ശ്രമിക്കാം. സ്വർഗീയ പിതാവേ, കഷ്ടതകൾ സഹിക്കുവാനുള്ള കഴിവും പരസ്പര വിശ്വാസവും അന്യോന്യമുള്ള സ്നേഹവും ജീവിത വിശുദ്ധിയും ഞങ്ങൾക്ക് തരണമേ. അങ്ങനെ അങ്ങയുടെ നാമം മഹത്വപ്പെടുവാൻ ഇടയാക്കണമേ. ആമീൻ. താങ്ക് യു.